ഇന്ന് രാജ്യത്ത് നടന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് കൊല്ലം ജില്ലയിൽ. 1500 പരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനവും ഏതാണ്ട് 550 പരം റെയിൽവേ സ്റ്റേഷൻ്റെയും ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്. പ്രധാനമന്ത്രി ഓൺലൈനിൽ കൂടാണ് നിർവഹിച്ചത്. ഇന്ന് കൊല്ലം ജില്ലയിലും 10 റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത്. കൊല്ലം ജില്ലയിലെ കുണ്ടറ പള്ളിമുക്ക് വർഷങ്ങളായിട്ട് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ കുണ്ടറ പള്ളിമുക്ക്. ഇവിടെയാണ് ഇന്ന് ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചത്. നമുക്കറിയാം, നാട്ടിൽ എവിടെ ആയാലും റെയിൽവേ ക്രോസിന് അപ്പുറമുള്ള ഒരു പുരയിടം അല്ലെങ്കിൽ ഒരു വസ്തു നമ്മൾ മേടിക്കാൻ പോകണമെങ്കിൽ റെയിൽവേ ക്രോസ് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കത്തില്ല, അല്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ട് പറയും. ഒരു വിവാഹം കഴിക്കാൻ പോകണമെങ്കിൽ റെയിൽവേ ക്രോസ് കടന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ വിവാഹ ആലോചന പോലും നമ്മൾ ആ പ്രദേശത്തോട്ട് പോകാത്ത നമ്മളെ സ്ഥിതിവിശേഷം അറിയാം. ഇന്ന് രാജ്യത്ത് നടക്കുന്നത് നമ്മുടെ 3.5 കോടി ജനങ്ങളോടും മലയാളികളോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുന്ന ഭാഗത്തു നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും നോക്കിക്കഴിഞ്ഞാൽ പുതിയ റെയിൽവേ പാളങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ റെയിൽവേ പോകുന്ന പാളങ്ങൾ, ഈ പാളങ്ങളും പണിഞ്ഞു കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകളും പണിയുകയാണ്. ഇപ്പം റെയിൽവേ സ്റ്റേഷനുകളും റെയിൽവേ പാളങ്ങളും പണിഞ്ഞു മാത്രം പോരാ, ഇതിനകത്തൂടെ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റെയിൽവേ ക്രോസുകളെല്ലാം 24 മണിക്കൂറും അടഞ്ഞു കിടക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ജനങ്ങൾ റോഡ് മാർഗം സഞ്ചരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഓവർ ബ്രിഡ്ജിൻ്റെ പണികൾ തുടങ്ങിയിരിക്കുന്നത്. മനുഷ്യന് ശുദ്ധവായുവും ശുദ്ധജലവും ഭക്ഷണവും പാർപ്പിടവും പോലെ തന്നെയാണ് യാത്രാ സൗകര്യം. ഇന്ന് നമ്മുടെ നാട്ടിൽ റെയിൽവേ യാത്ര ദുരിതം പിടിച്ച ഒരു മേഖലയാണ്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ മുൻകാലങ്ങളിൽ വർഷങ്ങളിൽ ഈ ഭാരതം ഭരിച്ചിരുന്നവർ, റെയിൽവേ മന്ത്രി ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ളവർ റെയിൽവേ മിനിസ്റ്ററായിട്ടിരുന്നിട്ട് അവരുടെ പാർട്ടിയെ വളർത്താനും കുടുംബം വളർത്താനും വേണ്ടി ഈ റെയിൽവേയിൽ യാത്രാ ദുരിതം ഇത്ര ഉണ്ടാക്കി വെച്ചിരുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് റെയിൽവേയിലെ യാത്രാ ദുരിതത്തിന് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് റെയിൽവേ പാളങ്ങളും പാലങ്ങളും അതേ റെയിൽവേ സ്റ്റേഷനുകളും ദാണ്ട ഇപ്പോൾ റെയിൽവേ ക്രോസ് പിന്നെ പാലങ്ങളും ഒക്കെ പണിയുകൊണ്ടിരിക്കുന്നത്. ആ പുരോഗമനത്തിൻ്റെ പാതയിലാണ്. ഒരു കാര്യം പറയാം, നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ DYFI-ക്കാർക്ക് ബുദ്ധിയില്ലെന്ന് പറയരുത്. അവർ ഈ അടുത്ത കാലത്ത് ഒരു മനുഷ്യ ചങ്ങല ഉണ്ടാക്കി. അവരിവിടെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് റെയിൽവേയിലെ യാത്രാ ദുരിതമായിരുന്നു. അവർക്ക് ബോധ്യപ്പെട്ടു ഇനി ഒരു 2027 ആകുമ്പോൾ റെയിൽവേയിലെ യാത്രാ ദുരിതം മാറുമെന്നും ഈ ട്രെയിൻ പാളത്തിൽ കൂടെ സൗകര്യമായിട്ട് എപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഉടനെ ബുക്കിംഗ് കിട്ടുമെന്നും ഇവർക്കെല്ലാം മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ മനുഷ്യ ചങ്ങല നടത്തിയിരിക്കുന്നത്. റെയിൽവേയിൽ ദൈനംദിനം, ഇന്ന് ഉദ്ഘാടന ചടങ്ങിൽ റെയിൽവേ മന്ത്രി പറഞ്ഞിരിക്കുന്നത്, ദിവസം 16 കിലോമീറ്റർ പാളങ്ങളാണ് ദൈനംദിനം പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേണെങ്കിൽ രാജ്യത്ത് പ്രധാനമന്ത്രി പറഞ്ഞത് മറ്റ് രാജ്യങ്ങളിൽ ജപ്പാനിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ നമുക്ക് അന്യ രാജ്യത്ത് പോയാലേ കാണാൻ കഴിയത്തുള്ളൂ. ഇന്ന് നമ്മുടെ നാട്ടിലും ഇവിടെയും നമ്മുടെ രാജ്യത്തും ഇത് കാണാൻ കഴിയും. അത്രയ്ക്ക് വികസിതമായിട്ടുള്ള ഒരു റെയിൽവേ പുരോഗമനമാണ് നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയാനുള്ളത്, ഈ നരേന്ദ്രമോദി സർക്കാരിന് ഇനി 3 മാസം കാലാവധിയേ ഉള്ളൂ പ്രധാനമന്ത്രിയായിട്ടിരിക്കാൻ. ഇന്നിവിടെ MP വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇന്ന് നമ്മുടെ പ്രേമചന്ദ്രൻ MP പറഞ്ഞിരിക്കുന്നത്, എല്ലാ മാസവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതിയുടെ ഓരോ മാസവും അതിൻ്റെ പണി എവിടം വരെ ആയി, എന്തുമാത്രം പുരോഗതി ഉണ്ടെന്ന് പ്രധാനമന്ത്രി വിലയിരുത്തുമെന്നും, ആ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതി ആയതുകൊണ്ട് ഇത് എത്രയും വേണ്ടെന്ന് ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പറഞ്ഞതിൻ്റെ ഉദാഹരണം, ഇനി 3 മാസം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രധാനമന്ത്രി മോദിജി തന്നെ വരുമെന്നുള്ള ഉറപ്പാണ് പ്രേമചന്ദ്രൻ MP ഇന്നിവിടെ കൊല്ലത്ത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് ആ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതി ആയതുകൊണ്ട് മോദിജി തന്നെ പ്രധാനമന്ത്രിയായിട്ട് വരുമെന്നും, ഇവിടുത്തെ ഈ റെയിൽവേ പാളം ഉദ്ഘാടനം നടക്കുമെന്നും, ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന എല്ലാ പദ്ധതികളും അത് പൂർത്തീകരണം ഉണ്ടാകുമെന്നും, എല്ലാ മാസവും അദ്ദേഹം അത് മോണിറ്റർ ചെയ്യുന്നെന്നുമുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് കൊല്ലത്തെ MP പ്രേമചന്ദ്രൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജില്ലയിലെ 10 റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെട്ടത്. ബഹുമാനായ പ്രധാനമന്ത്രി ഇന്ന് ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുടെ രംഗത്ത് കഴിഞ്ഞ 10 വർഷക്കാലം വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഈ തലങ്ങളെടുത്തിട്ടുള്ള മാറ്റത്തിൻ്റെ പ്രതിഫലനമാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് റെയിൽവേയിൽ ഇത്രയധികം നേട്ടം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്.